അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ രഹ്ന. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം. സുഖം നമുക്ക് പറയാറായിട്ടില്ല, കാരണം നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ മാറിയിട്ടില്ല. അതിനുശേഷം നമ്മുടെ എന്താ പറയുക, കുറേ മഴയും പ്രശ്നങ്ങളൊക്കെ ആയി. കോട്ടയം ആ സൈഡ് എല്ലാ വിവരങ്ങളും നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. അപ്പം ഈ ഒരു അവസ്ഥകളൊക്കെ മാറിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് പാട്ടും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് ഞാനും ഒന്ന് വിചാരിച്ചു. അത് നീണ്ടു നീണ്ടു പോയതാണ് കേട്ടോ, ഈ കോവിഡിൻ്റെയും ഈ ഒരു നമ്മുടെ മഴയുടെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ചൊന്നൊരു മാറ്റം വന്നപ്പോൾ ഞാൻ പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കണു, എന്താ രഹ്നത്താ കുറച്ച് പാട്ടൊക്കെ പാടിയിട്ട് യൂട്യൂബിലൂടെ ഒക്കെ ഒന്ന് വന്നൂടെ, ഫേസ്ബുക്കിലൂടെ ഒക്കെ വന്നൂടെ എന്നിങ്ങനെ ചോദിക്കണം. അപ്പം ഞാൻ എന്തായാലും, നമ്മൾ പറയില്ലേ രണ്ടും കൽപ്പിച്ച്, ഞാനും അങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ വിശേഷങ്ങളോ സംസാരങ്ങളോ ഒന്നും എൻ്റെ ചാനലിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇനി അങ്ങോട്ട് കുറച്ച് വിശേഷമൊക്കെ പങ്കുവെച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്തും എന്നോട് പറയാം, ഏത് പാട്ടും എന്നാൽ കഴിയുന്ന വിധം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടിത്തരാം. അപ്പം അതൊക്കെ ചോദിക്കാട്ടോ. അപ്പം എന്തായാലും എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ചെയ്തിട്ടുണ്ട് കുറേ പേര്, അതിനെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇനിയും ചെയ്യണേ. അതുപോലെ തന്നെ ഇനി എൻ്റെ ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫേസ്ബുക്ക് ഒക്കെ നിങ്ങളുടെ കയ്യിലാണ്, വേറെ ഒന്നും ഇനി ഇല്ല. കാരണം നിങ്ങൾക്കറിയാലോ എൻ്റെ കാര്യങ്ങളൊക്കെ, ആ വിശേഷങ്ങളും ഞാൻ ഇതിലൂടെ കുറേ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം നിങ്ങളുടെ ഒരു പ്രോത്സാഹനം, ഞാനത് എപ്പോഴും എൻ്റെ ഓരോ വർക്ക് കഴിയുമ്പോഴും ഞാൻ ഓരോ എന്താ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഞാനത് പറയാറുണ്ട്. എനിക്കെൻ്റെ പ്രോത്സാഹനം നിങ്ങൾ തരാറുണ്ട്. ഞാൻ എൻ്റെ സന്തോഷം അതിനിപ്പോൾ ഇത്രയും എൻ്റെ പാട്ടുകൾ കുറേ നിങ്ങൾ കുറേ ഹിന്ദി സോങ്സ് കേട്ടിട്ടുണ്ട്, അതുപോലെ മാപ്പിളപ്പാട്ട് കേൾക്കുന്നുണ്ട്, അതിൻ്റെ ഒക്കെ സന്തോഷം നിങ്ങൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ തരുന്ന ഒരു പ്രോത്സാഹനം അതിനോ എല്ലാത്തിനും കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ മുമ്പിലേക്ക് ഒരു താങ്ക്സ് പറയണം. അപ്പോൾ നമുക്ക് മുന്നോട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ട് നമുക്ക് ആദ്യം കുറച്ച് പാട്ടിൻ്റെ അല്ലേ കുറച്ച് വരികൾ, കാരണം കൂടുതൽ പാടാനും പറ്റൂല, ഇപ്പോൾ വേഗം സ്ട്രൈക്ക് അടിക്കുകയായി, അതുകൊണ്ട് എനിക്ക് മുഴുവൻ പാടിത്തരാനും പറ്റൂല. അപ്പം അതുകൊണ്ട് ഞാനൊരു മാപ്പിളപ്പാട്ടിൻ്റെ നാല് വരി ഒരു ഭക്തി ഗാനം കേട്ടോ. പൊന്നുശസിൻ പുഞ്ചിരിയിൽ പൗർണമി തൻ പാൽ നുരയിൽ കണ്ടു ഞാൻ ഇന്നു കണ്ടു ഞാൻ സർവലോക പാലകന്റെ സർവശക്തനായവന്റെ സർഗധാര കണ്ടറിഞ്ഞു ഞാൻ റബ്ബിൻ സർഗധാര കണ്ടറിഞ്ഞു ഞാൻ പൊന്നുഷസിൻ പുഞ്ചിരിയിൽ പൗർണമി തൻ പാൽ നുരയിൽ കണ്ടു ഞാൻ ഇന്നു കണ്ടു ഞാൻ സർവലോക പാലകന്റെ സർവശക്തനായവന്റെ സർഗധാര കണ്ടറിഞ്ഞു ഞാൻ റബ്ബിൻ സർഗധാര കണ്ടറിഞ്ഞു ഞാൻ. ഇതുപോലെ ഒരുപാട് ഭക്തിഗാനങ്ങളും പ്രണയഗാനങ്ങളും എല്ലാം എനിക്ക് ഒരുപാട് ഡുവറ്റുകളൊക്കെ എനിക്ക് ഒരുപാട് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പാടിത്തരും. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം, സ്ട്രൈക്ക് അടിക്കണോണ്ട് ഫുള്ളായിട്ട് എനിക്ക് പാടിത്തരാൻ പറ്റില്ല, എന്നാലും എന്നാൽ കഴിയുന്ന വിധം ഞാൻ നിങ്ങൾക്ക് പാടിത്തരും. നിങ്ങൾക്ക് ചോദിക്കാം, അതുകൊണ്ടാണ് നിങ്ങളുടെ ഏത് രഹ്നത്ത് ആ പാട്ടൊന്ന് പാടുമോ. എനിക്ക് തോന്നുന്നു ഇത് ഒരിക്കൽ എന്നോട് ഫേസ്ബുക്കിലൂടെ ഈമാനിയും ചോദിച്ചപ്പം ഞാൻ പാടിത്തന്നിട്ടുണ്ട്. അതുപോലെ ഇനി നിങ്ങൾക്ക് ആവശ്യപ്പെടാം, നമുക്ക് അങ്ങോട്ട് നിങ്ങൾ ചോദിച്ചോ, ഞാൻ എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ പാടിത്തരാം. പിന്നെ എൻ്റെ വിശേഷം അറിയണമെങ്കിലും ചോദിച്ചോളൂ, അതും ഞാൻ പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നിങ്ങളുടെ കയ്യിലല്ലേ. അപ്പം എന്തായാലും പ്രോത്സാഹനം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഉമ്മാനെക്കുറിച്ച്, എനിക്ക് തോന്നുന്നു ഞാൻ ചിത്ര ചേച്ചിയുടെ ഉമ്മാൻ്റെ കാലടിപ്പാടാണ് അധികം വേദിയിലും, ഞാൻ എപ്പോഴും എനിക്ക് ചേച്ചിടാവ ചേച്ചി പാടിയ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി ഞാൻ എല്ലാ വേദിയിലും ഇങ്ങനെ ഞാനത് പാടിക്കൊടുക്കാറുണ്ട്. എനിക്ക് ഒരുപാട് ഉമ്മമാരുടെ സ്നേഹമുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക്, ഞാനിപ്പോൾ ഈ അടുത്ത് പാടിയ ഒരു ഉമ്മയെക്കുറിച്ചുള്ളൊരു പാട്ട് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അവർ എന്നോട് പല സ്ഥലത്തുകളിൽ വെച്ചിട്ടൊക്കെ അതിൻ്റെ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പം ഒരിക്കൽ കൂടി ഒരു നാല് വരിയൊക്കെ വെറുതെയെങ്കിലും ഒന്ന് പാടിയിടുമോ രഹ്നത്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ആ ഒരു പാട്ടിൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള ആ പാട്ടിൻ്റെ ഒരു നാല് വരിയും കൂടി ഞാനിപ്പോൾ അങ്ങ് പാടാം. നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് പാടാൻ പറ്റില്ല. ഉമ്മാനിയോർക്കുമ്പോൾ കൽബ് പിടയുന്നേ, ഉമ്മാൻ്റെ കണ്ണീരിൽ സഹനത്തിൻ കഥയുണ്ടേ,
ഉമ്മയില്ലാത്തൊരു ജീവിതമോർത്തോനി, ഉമ്മാക്ക് പകരമായി ദുനിയാവിലാരുണ്ട്. ഉപ്പയില്ലാത്തൊരു ജീവിതമോർത്തിട്ട് എന്നുമ്മ സങ്കടം ചൊല്ലിക്കരയുന്നു. ഉപ്പയില്ലാത്തൊരു ജീവിതമോർത്തിട്ട് എന്നുമ്മ സങ്കടം ചൊല്ലിക്കരയുന്നു. ഉമ്മാനെയോർക്കുമ്പോൾ കൽബ് പിടയുന്നെ, ഉമ്മാൻ്റെ കണ്ണീരിൽ സഹനത്തിൻ കഥയുണ്ടേ. ഞാനത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. നിങ്ങളെല്ലാവരും കേൾക്കാത്തവർ ഇത് വീണ്ടും കേൾക്കണം, അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഒരു ഞാൻ ആദ്യമായിട്ട് പാടിയ ഫിലിമാണ് പ്രണയനിലാവ്. അതിലെ ഒരു താരാട്ട് പാട്ട് പൊന്നിട്ട പെട്ടകം പൂട്ടല്ലേ, അതിൻ്റെ ഒരു കവർ സോങ് ഞാൻ അടുത്ത് റിലീസായിട്ടുണ്ട്. അത് കേൾക്കാത്തവർ കേൾക്കണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതിൻ്റെ ഒരു നാല് വരിയും കൂടെ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം എന്തായാലും ഒരു നാല് വരിയും കൂടി ഞാൻ പാടാം. പൊന്നിട്ട പെട്ടകം പൂട്ടല്ലേ, അതു തന്നതെനിക്ക് മൊത്തല്ലേ, കണ്ണീനും കണ്ണായി വന്നില്ലേ, ഇളം കണ്ണീ നീലാവിൻ വിളക്കല്ലേ, കണി കാണാ എന്തായാലും കേൾക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് പാട്ടുകളും കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അടുത്ത വീഡിയോയിൽ ഇനിയും ഇതുപോലെ കുറച്ച് പാട്ടുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. നമുക്ക് ഇത്ര കുറച്ചേ പാടാൻ പറ്റുള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാര്യം ഇനിയിപ്പോൾ ഇത് എത്രത്തോളം സ്ട്രൈക്ക് അടിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിശേഷങ്ങളും അറിയിക്കുന്നതോടൊപ്പം തന്നെ പാട്ടുകളും പാടിത്തരും. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.